എസ് എഫ് ഐയുടെ പ്രവർത്തന ശൈലിയെ ചൊല്ലി സി പി എം സി പി ഐ വാക്പോര്. ഇങ്ങനെ പോയാൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ചെറിയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ സംഘടന പരിഹരിക്കുമെന്നും ബിനോയ് വിശ്വത്തിന് പദാനുപത മറുപടിക്കില്ല എന്നും എം വി ഗോവിന്ദൻ തിരിച്ചടിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ അതിക്രമങ്ങളിലടക്കം എസ് എഫ് ഐ ഇടപെടലുകൾ പൊതുസമൂഹത്തിൽ സജീവ ചർച്ചയാകുന്നതിനിടെയാണ് പ്രവർത്തന ശൈലിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ പിന്തുണയ്ക്ക് പിന്നാലെ എസ് എഫ് ഐയെ രൂക്ഷമായാണ് ഇന്നലെ ബിനോയ് വിശ്വം വിമർശിച്ചത്. എസ് എഫ് ഐയുടേത് പ്രാകൃത സംസ്കാരമാണെന്നും തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അത് വലിയ ബാധ്യതയാകുമെന്നുമുള്ള വിമർശനത്തിനെതിരെ സംഘടനാ ചുമതലയുള്ള എ കെ ബാലൻ രംഗത്ത് വന്നു. ആർക്കും കൊട്ടാൻ പാകത്തിൽ വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐ എന്ന് പറഞ്ഞ എ കെ ബാലന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വത്തെ തള്ളി. എന്തെങ്കിലും തെറ്റായ നിലപാടുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ച് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ അവർക്കാവും. എല്ലാ അർത്ഥത്തിലും അതിന്റെ വളർച്ചയും അതിന്റെ മുന്നേറ്റവും എങ്ങനെ തടയും എന്നാണ് പലരും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രതികരണത്തിൽ വ്യക്തമാക്കി ബിനോയ് വിശ്വം. ബാലന്റെ വിമർശനത്തിലൊന്നും സി പി ഐയെ പറ്റിയോ എന്നെ പറ്റിയോ ഒരു പരാമർശം ഉണ്ടാകില്ല. അതാണ് എ കെ ബാലൻ ബിനോയ് ബന്ധം. എസ് എഫ് ഐക്കകത്ത് ആവശ്യമായ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. അത് ബാലന്റെ അഭിപ്രായമായിരിക്കും. വലതുപക്ഷ അജണ്ടകൾക്ക് തലവെക്കുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പെരുമാറരുതെന്നാണ് ബിനോയ് വിശ്വത്തിന് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ മറുപടി. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ചേർന്ന പാർട്ടി യോഗങ്ങളിലടക്കം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം വിമർശന വിധേയമാകുന്നതിനിടെയാണ് സി പി എം സി പി ഐ തർക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.